Please subscribe to my channel if you want good luck for 15 days. ഹലോ ഗൈസ്, ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ബ്രദർ കം കസിൻ ഇമ്മോട്ടൽ അർജുൻ്റെ കൂടെയാണ്. ഹലോ പറയൂ. ഹലോ ബ്രോയ്സ്. എന്തോന്ന്? ഹലോ ബോയ്സ് മാൻ. ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഓ, വലിയ ഇംഗ്ലീഷ് വരെ വന്നിരിക്കും. ഇന്ന് നമ്മൾ ഒരു ഈ വീഡിയോയിൽ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ റോസ്റ്റ് വീഡിയോ ആണ്, സഹകരിക്കണം. ഈ വീഡിയോയിൽ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ചാനലാണ്, പക്ഷെ നമ്മളെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ചാനലാണ്. ഏകദേശം 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ പണ്ടത്തെ വീഡിയോസൊക്കെ നമുക്ക് വിയേർഡായിട്ട് തോന്നുന്നു. പിന്നല്ലാതെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ആ ചാനലിൻ്റെ പേരാണ് M4Rocks. എന്തുദ്ദേശിച്ചാണ് പേരിട്ടതെന്ന് എനിക്ക് ഇതുവരെ അറിയൂട. അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം ഈ വീഡിയോ. ആദ്യം തന്നെ ആ ചാനലിന് കുറച്ച് 2 പഴക്കമുള്ള ഫോൺ തിരിച്ച് ഡബയില് വെച്ച് അൺബോക്സ് ചെയ്യുന്നതാണ്. അത് എന്ത് സിസ്റ്റം ഉള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും വീടായിട്ട് തോന്നി. കുറ്റം പറയാൻ പറ്റൂല. ഒരു അൺബോക്സിങ് ഒരു കോണ്ടന്റ് കിട്ടാതെ തേരാപാരം നടന്നപ്പം ചെയ്തത് ഒരു വേലയാണെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, അത് ഞാനൊരു ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ചേട്ടൻ തന്നെ പറയും. സിസ്റ്ററിന് വേണ്ടിയാണ് തൻ്റെ ഗീവ് അവേ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. സ്വന്തം സിസ്റ്ററിനാണ് കൊടുത്തിരിക്കുന്നത്. അത് സിസ്റ്ററിൻ്റെ പേര് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. അങ്ങനെ കുറച്ച് വിദ്യകളൊക്കെ അറിയുന്ന തൈകിടെ ആശാനാണ്. പിന്നെ വേറൊരു കാര്യം ചാനലിനെ കുറിച്ച് പറയാനുള്ളത്, അവന് 100 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞ് അവര് വലിയ വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണേണ്ട വീഡിയോ ആണ് ഗൈസ്. അത് എന്തൊക്കെ വട്ട ചെയ്തിട്ടുള്ളത് നമുക്കല്ലേ മനസ്സിലായില്ല. അത് പറയാതിരിക്കാൻ ബബിൾസ് വരുന്നത്, എഫക്ട്സ് ഇട്ടിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, പിന്നെ കാറിനകത്ത് ടെലപോർട്ടേഷൻ വഴി കയറുന്നു. ഒരു പിടിയും ഇല്ല. എന്താണ് അവ ഉദ്ദേശിച്ചെന്ന് ഒരു പിടിയും ഇല്ല. പിന്നെ ഒരു പ്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, 100 6 കസേലയിൽ ഇരുത്താൻ പോവുകയുള്ളത്. അതുപോലത്തെ ഒരു മഹാന് കയ്യടി എന്ന വേണം. അതുപോലത്തെ ഒറിജിനൽ കോണ്ടന്റ് ഇറക്കുന്ന ഒരു യൂട്യൂബറാണ്. നിങ്ങൾ പോയി ചാനൽ സബ്സ്ക്രൈബ് തന്നെ ചെയ്യണം. പക്ഷെ ഈ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇന്ത്യയല്ല വേൾഡ് ഫുള്ള് കളിക്കുന്ന, ഏറ്റവും കൂടുതൽ കളിക്കുന്ന ആൻഡ്രോയിഡ് ഗെയിമാണ് PUBG മൊബൈല്. അതിൽ ഒരു കൺട്രോളർ, അതിന് കൺട്രോൾസിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രിഗർ ബട്ടൺസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതും അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഈ മഹാൻ. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, PUBG മൊബൈലില്ല. അതെന്തോ പ്രശ്നം പറ്റിയ അത് PUBG മൊബൈൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല, പക്ഷെ ഗെയിം പ്ലേ ഇടാമെന്ന് മഹാൻ 2 മുമ്പ് എന്തോ പറഞ്ഞിരുന്നു. അത് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വേറൊരു വലിയ കാര്യമുണ്ട് മഹാൻ ചെയ്തത്, ഹൗ ടു മേക്ക് എ കമ്പ്യൂട്ടർ ഫോർ ഫ്രീ. അത് നിങ്ങൾക്ക് വേറെ ഏത് ചാനലിൽ നിന്നും കിട്ടുമെന്ന് പറയാം. അത് പക്ഷേ അതിന് ആവശ്യമായുള്ള കണ്ടൻസ് ഇത്രേ ഉള്ളൂ, ഒരു ഓൾഡ് PC സെറ്റ് മാത്രം മതി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു പുതിയ PC നിർമ്മിക്കാമെന്നാണ് മഹാൻ പറയുന്നത്. ഓൾഡ് PC സെറ്റ് അല്ല, സോറി, ഒരു ലാപ്ടോപ്പും ഒരു മോണിറ്ററും കുറച്ച് കേബിൾസും ഒക്കെ മതി നിങ്ങൾക്ക്. അത് ഫ്രീയില് ആൾക്കാർ തരുന്നതാണ് ആ വീഡിയോ കൂടെ പറയുന്നത്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. വെളിയിലത്തെ വേസ്റ്റ് ബിന്നിലായിരിക്കും അവന്റെ ലാപ്ടോപ്പും കേബിൾസും ഒക്കെ കിടക്കുന്നത്. പൈസ ഒന്നും കൊടുക്കാതെയാണ് കിട്ടുന്നത്. അവിടെ ഈ കാറിൽ പറയുന്ന അവനൊക്കെ എന്ത് വേണം പറയൂ. അങ്ങനെ ഇതുപോലത്തെ ഒറിജിനൽ കോണ്ടന്റ് എല്ലാം വേറെ ഏത് ചാനലുകളും ഈ ലോകത്ത്. M4Rocks അല്ലാതെ വേറെ ഒന്നുമില്ല.
ഫ്രീ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ലാപ്ടോപ്പിന്റെ ഫ്രീനാണോ വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആദ്യത്തെ ആ ചാനലില് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹോട്ട്സ്റ്റാർ ആഡ് ടീസറിന്റെ ഒരു മിമോണോ ആക്ട് പോലെയാണ് അത്. പക്ഷെ സ്വന്തമായിട്ടല്ല ചിരിച്ചിട്ടുണ്ട്, നമുക്കൊന്നും ചിരി വന്നില്ല. ആ ആഡ് നമ്മള് കുറെ നാള് നമ്മള് ടി വിയിലൊക്കെ കണ്ടതാണ്, പക്ഷെ ഇതുവരെ നമുക്കൊന്നും ചിരി വന്നില്ല. പക്ഷെ ആ വീഡിയോയിൽ സ്വന്തം ടൈറ്റിലിൽ തന്നെ ചിരിന്റെ ഇമോജി ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ വീഡിയോ കാണുമെന്തോ എനിക്കറിഞ്ഞൂടാ. അതും ചെറിയ ഒരു ആദ്യത്തെ ചാനൽ തുടങ്ങി കുറച്ച് നാളായപ്പോൾ തന്നെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അത് മഹാൻ ആദ്യം തന്നെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വാങ്ങിച്ചു പിടിച്ചു. വാട്സാപ്പോ എവിടുന്നോ കിട്ടിയ ഒരു ലൈഫ് ഹാക്സ് വീഡിയോ എടുത്ത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്ത് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു ചാനൽ വേറെ ഈ ലോകത്തുണ്ടോ ഗൈസ്? പിന്നെ നമ്മൾക്ക് പറയാൻ വാക്കുകൾ തീരലില്ല ഈ ചാനലിനെ കുറിച്ച്. ഈ വീഡിയോയില് ഈ ചാനലിലെ മോസ്റ്റ് വ്യൂഡ് വീഡിയോ ആയി 5000 വ്യൂസ് കിട്ടിയിട്ടുള്ള ഈ വീഡിയോയില് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രോഫി എന്നൊരു ജെമ്മ് പോലത്തെ സാധനം ഇളക്കി ടോർച്ചിന്റെ അറ്റച്ച് ഒട്ടിച്ച് ടോർച്ചിന്റെ ബൾബ് ഓൺ ചെയ്ത് ഡിജെ ലൈറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് റിയലി ഗ്രേറ്റ്. അമ്മ ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ത്രീ കാര്യങ്ങൾ ചെയ്ത് വേറൊരു ചാനൽ എവിടെ നിന്ന് കിട്ടും ഗൈസ്? നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും ഒരു നല്ല ചാനൽ കിട്ടി. 50,000 രൂപ ഞാൻ തരുന്നു. ഓ മൈ ഗോഡ്, അടച്ചു നോക്കി കേട്ടാ എന്തോന്നൊക്കെ പറയണേ. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇതൊന്നും കേട്ടോണ്ടിരിക്കരുത്. അവസാനം 50,000 രൂപയെന്ന് തരാൻ വേണ്ടി എന്റെ കയ്യിലില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരാള് ഹോണസ്റ്റ് റിവ്യൂ ഇട്ടു താഴെ ഒരു കമന്റ് സെക്ഷനില്. വേർസ്റ്റ് വീഡിയോ എവർ അങ്ങനെയായിരുന്നു കമന്റ് ഇട്ടത്. അത് തിരിച്ച് റിപ്ലൈ ചെയ്തത് ദ ബെസ്റ്റ് വീഡിയോ എവർ. വീഡിയോന്റെ സ്പെല്ലിംഗ് നിന്ന് ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഈ മഹാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. VEDIO എന്നായിരുന്നു വെഡിയോ വെഡിയോ എന്നായിരുന്നു വീഡിയോസിന്റെ ടൈറ്റിൽ ഇട്ടിരുന്നത്. അത്രയ്ക്ക് ഗുരുതരമായ അവസ്ഥയും അതേസമയം പോളി ഒറിജിനൽ കോണ്ടന്റ് വിടുന്ന ഒരു ചാനലാണ് M4Rocks. അതുകൊണ്ട് 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ അത്ഭുതമൊന്നുമില്ല. ക്ലിക്ക് ബേറ്റ് ചെയ്യാൻ റിയലി മിടുക്കലാണ്. തോറിന്റെ ഹാമറിന്റെ അൺബോക്സിംഗ്, അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തോറിന്റെ ഹാമറിലെ അൺബോക്സിംഗ് നോക്കിയപ്പോ വലിയ ഒരു തോറിന്റെ ഹാമറിന്റെ ടോയ് തന്നെ അൺബോക്സ് ചെയ്യുന്നു. പക്ഷെ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോ ശരിക്കും ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ അൺബോക്സിംഗിൽ ഉദ്ദേശിച്ചത് തോറിന്റെ ഹാമറിന്റെ കീചെയിൻ്റെ അൺബോക്സിംഗ് ആണ്. അത്രയ്ക്ക് ഒരു ചെറിയൊരു കീചെയിൻ്റെ അൺബോക്സിംഗ് ആണ് കാണിച്ചത്. ഞാൻ വിചാരിച്ചു വലിയൊരു തോറിന്റെ ഹാമർ തന്നെ ഒരു ടോയ് പോലത്തെ സാധനം തന്നെ അൺബോക്സ് ചെയ്യുന്നു. ക്ലിക്ക് ബേറ്റിന്റെ മഹാരാജാവ് തന്നെയാണ്. വേറൊരു ഇതിൽ മീറ്റിംഗ് മൈ ഫ്രണ്ട്സ്, ആ വീഡിയോയിലെ തമ്മിലില് തന്നെ സൽമാൻ ഖാന്റെ പടമുണ്ട്. അത്രയ്ക്ക് ക്ലിക്ക് ബേറ്റ് ചെയ്യാൻ കഴിവുള്ള വേറെ ആരുണ്ട് ഗൈസ്? അത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു, താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമന്റ് ഡൗൺ ബിലോ. എനിക്ക് ഇംപ്രൂവ്മെന്റ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അയക്കുക. അപ്പൊ താങ്ക് യു ഗൈസ്, ടാറ്റ, ബൈ ബൈ. കരിഞ്ഞു പോയി കാണുമല്ലേ. താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ്. ഇത് ഒരു ജസ്റ്റ് ഒരു കളിയാക്കലിന് വേണ്ടി ഇട്ട ഒരു വീഡിയോ ആണ്. ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കരുത്. കുറച്ച് എക്സ്പോസിങ് റോസ്റ്റ് ആയിട്ട് വന്ന ഒരു വീഡിയോ ആണ്. ഇത് കളിയാക്കലായിട്ട് എടുത്താൽ മതി. M4Rocks ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറയുന്ന കാര്യമൊക്കെയുള്ള പൊളി വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. താങ്ക് യു ഗായ്സ്, ടാറ്റ, ബൈ ബൈ. പുതിയ വീഡിയോ മൂന്ന് പൂച്ചന്റെ വീഡിയോ. മൂന്ന് പൂച്ചന്റെ വീഡിയോയാ? ഓ, മൂന്ന് പൂച്ചകളെ പരിചയപ്പെടുത്തുക. നമുക്കതൊന്ന് കണ്ട